നമസ്കാരം. ഒരിക്കൽ കൂടി മോദി അധികാരത്തിൽ വരുമോ? രാജ്യം ഇപ്പോൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ആ സാധ്യതയാണ് എല്ലാവരും ഒരുപോലെ ചൂണ്ടിക്കാട്ടുന്നത്. നമ്മുടെ നാട്ടിലെ നിഷ്പക്ഷമതികളായ സാമൂഹിക നിരീക്ഷകർ പോലും അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ, ഫക്രുദ്ദീൻ അലിയെ പോലെയുള്ളവർ പറയുന്നു, കട്ടായം അടുത്ത തവണ മോദി തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന് ഇനി 4-5 മാസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരമൊരു ചർച്ച പ്രസക്തമാണ്. മോദിക്കെതിരെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷങ്ങൾ ഇന്ത്യ എന്ന പേരിൽ ഒരു സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് ഒതുങ്ങിയപ്പോഴേക്കും അടിപിടി ആരംഭിച്ചു കഴിഞ്ഞു. ഞാനാണ് ഭേദം എന്ന് പറഞ്ഞ് പല നേതാക്കളും രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തിരുന്ന യോഗം മാറ്റിവെക്കേണ്ടി വന്നു. അതായത് ആരംഭിക്കുന്നതിന് മുൻപേ അടിച്ചു പിരിയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ സഖ്യം മാറുന്നു. അപ്പോൾ സ്വാഭാവികമായും ചോദ്യമുയരുകയാണ്, മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമോ എന്ന്. വരും എന്ന് തന്നെയാണ് 99% പേരും പറയുന്നത്. മോദിയുടെ 3rd സർക്കാർ ഉണ്ടാവാനുള്ള സാധ്യത മാത്രമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു ചരിത്രമാകും. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒരേ ഒരാൾക്കേ കഴിഞ്ഞിട്ടുള്ളൂ. സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്തുടർച്ചക്കാരായിരുന്നു കോൺഗ്രസ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 3 തെരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിട്ട് വിജയിച്ചു എന്നത് അത്ര ശ്രദ്ധേയമായ ഒന്നല്ല. നെഹ്റുവിന്റെ മകൾ ഇന്ദിരയ്ക്ക് പോലും അത് സാധിച്ചില്ല. ഇന്ദിരയുടെ 3rd ഭരണത്തിന്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. അടിയന്തരാവസ്ഥയും ഈ നാടിനുണ്ടാക്കിയ ബുദ്ധിമുട്ടുകളുമൊക്കെ. അതുകൊണ്ട് തന്നെ മോദി 3rd കൂടി അധികാരത്തിൽ വന്നാൽ അത് ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു സംഭവമായിരിക്കും. അല്ലെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പിലൂടെ ഈ രാജ്യത്തെ ഏറ്റവും ദീർഘകാലം ഭരിച്ച ഭരണാധികാരി എന്ന പേര് മോദിക്ക് ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. 13 വർഷമാണ് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നത്. 10 വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി, ഏതാണ്ട് 23 വർഷം. നെഹ്റു 17 വർഷം പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ദിര 16 വർഷം പ്രധാനമന്ത്രിയായിരുന്നു. അവർ മുഖ്യമന്ത്രിമാരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോദി റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നു. ആ റെക്കോർഡ് 3rd ഭരണത്തിലൂടെ മോദി വീണ്ടും ഭേദിക്കുമോ എന്ന് കണ്ടറിയാം. ഭേദിക്കും എന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. അതിന്റെ സാധ്യതകളും സാധ്യതയില്ലായ്മകളും ഒക്കെ പിന്നീടൊരിക്കൽ ചർച്ച ചെയ്യാം. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ സാമ്പത്തിക നയത്തിൽ ഇനിയും മാറ്റമുണ്ടാവുമോ? നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടത് അതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ട ഒരാളുണ്ട്, നരസിംഹറാവു. പുതിയ ഇന്ത്യയുടെ യഥാർത്ഥ സൃഷ്ടാവ് നരസിംഹറാവു ആണ്. 1991 നരസിംഹറാവു അധികാരത്തിൽ വന്നപ്പോഴാണ് മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയാക്കിക്കൊണ്ട് ഇന്ത്യയെ തുറന്നുകൊടുത്തത്. റാവുവിൽ തുടങ്ങി മൻമോഹനിൽ അവസാനിച്ച 1991 മുതൽ 2014 വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയുടെ മാറ്റത്തിന്റെ 1st ഘട്ടം. വലിയ വെല്ലുവിളി നിറഞ്ഞൊരു ഘട്ടമായിരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തുറന്നുകൊടുത്തു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ ദോഷങ്ങളും പതിയെ 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 ഇല്ലാതാക്കി. നമ്മുടെ ഭരണഘടന പോലും പുതുക്കി സോഷ്യലിസ്റ്റ് രാജ്യമാക്കി മാറ്റി. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായിരുന്നു പ്രാധാന്യം. നേരത്തെ ഉണ്ടായിരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്തായിരുന്നു ഇന്ദിരാഗാന്ധി സൽപ്പേരുണ്ടാക്കാൻ ശ്രമിച്ചത്. അത് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ തിരുത്തൽ ആരംഭിച്ചത് നരസിംഹറാവു. അതിനെ പതിയെ പതിയെ മുമ്പോട്ട് കൊണ്ടുപോയത് മൻമോഹൻ സിംഗുമാണ്. 2014 മൻമോഹൻ സിംഗ് മാറി മോദി അധികാരത്തിൽ വന്നതോടെ ആ ഒരു പൊളിച്ചെഴുത്തിന് വേഗത കൂടി. 1st മോദി സർക്കാർ മുൻ സർക്കാരിന്റെ പാത പിന്തുടർന്നുകൊണ്ട് അതിനേക്കാൾ വേഗതയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ 2nd മാറ്റത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നരസിംഹറാവു മാറ്റം തുടങ്ങിയപ്പോൾ മുതൽ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ മോദിയുടെ കൈകളിലേക്ക് കൂടുതൽ ദൃഢമായ ശക്തമായ ഭരണാധികാരി, കൂടുതൽ സ്ഥിരതയുള്ള സർക്കാർ എന്ന നിലയിൽ കിട്ടിയതോടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആത്മവിശ്വാസം കൂടുകയും വലിയ തോതിൽ പൊളിച്ചെഴുത്ത് നടത്തുകയും ചെയ്തു. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നയങ്ങളിൽ കുറച്ചുകൂടി വേഗത കൂട്ടുകയാണ് മോദി ചെയ്തത്. ഒരുപാട് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ 1st മോദി സർക്കാർ കൊണ്ടുവന്നു. അതിനെ ജനങ്ങൾ സ്വീകരിച്ചതുകൊണ്ടാണ് 2019 വീണ്ടും മോദി അധികാരത്തിൽ വന്നത്. 2nd പൊളിച്ചെഴുത്ത് അവിടെ തുടങ്ങി. 2nd മോദി സർക്കാർ രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല. എണ്ണി എണ്ണി പറയാൻ 1000 പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന ആശങ്ക 1st ഘട്ടത്തിൽ മാറിയപ്പോൾ 2nd ഘട്ടത്തിൽ കൂടുതൽ വേഗതയിൽ അടിസ്ഥാന മേഖല മുഴുവൻ പൊളിച്ചെഴുതി. നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന നേതാവിനെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചുമതല മുഴുവൻ ഏൽപ്പിച്ചു. രാജ്യത്തങ്ങോളം ഇങ്ങോളം ധാരാളം റോഡുകളും വലിയ വികസന പദ്ധതികൾക്കും പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഗഡ്കരി മുമ്പോട്ട് പോയി. മോദി ആവട്ടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ സാമ്പത്തിക രംഗത്തെ
ഞെട്ടിക്കുന്ന പൊളിച്ചെഴുത്തലുകൾ നടത്തി. പലപ്പോഴും സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ സ്വതന്ത്രമായി വളരാൻ റെറാ നിയമം കൊണ്ടുവന്നു. അതുണ്ടാക്കിയ ഇമ്പാക്ട് നിസാരമല്ല. ഇൻസോൾവൻസി ആക്ട് പലപ്പോഴും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും അത് വ്യവസായ മേഖലയ്ക്ക് വലിയ ഉണർവാണ് ഉണ്ടാക്കി കൊടുത്തത്. ബാങ്കിംഗ് മേഖലയിൽ വലിയ പൊളിച്ചെഴുത്ത് നടത്തി. തകർന്നുപോയ ബാങ്കിംഗ് സംവിധാനത്തെ പൊളിച്ചെഴുതി റിസർവ് ബാങ്കിന്റെ നിയന്ത്രണം കുറച്ച് കൂടുതൽ സ്വതന്ത്രമാക്കി കൊടുത്തു. ജൻധൻ ആധാർ മൊബൈൽ പദ്ധതി വഴി കൂടുതൽ സുതാര്യതയുണ്ടാക്കി. പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമാക്കി. നിഷ്ക്രിയമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ വളർച്ച ഉണ്ടാക്കി കൊടുത്തു. എയർ ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന് ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വകാര്യ മേഖലയ്ക്ക് നന്നാക്കാൻ വിട്ടുകൊടുത്തു. LIC പോലുള്ള സ്ഥാപനങ്ങളെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ ഉണർവ് കൊടുത്തു. കോർപ്പറേറ്റ് ടാക്സുകൾക്ക് കുറവുണ്ടാക്കി. കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി നിയമം കൊണ്ടുവന്നു. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന് കൂടുതൽ വാതിലുകൾ തുറന്നുകൊടുത്തു. ശതകോടിക്കണക്കിന് നിക്ഷേപം കൊണ്ടുവന്നു. ഫോറക്സ് എക്സ്ചേഞ്ചിൽ വലിയ വളർച്ചയുണ്ടാക്കി. GDP സമാനതകളില്ലാത്ത വർധനമുണ്ടായി. പണപ്പെരുപ്പത്തെ നിയന്ത്രിച്ചു. തൊഴിലില്ലായ്മ കുറച്ചു. ഡിമോണിറ്റൈസേഷനും GST ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ദിശാബോധം നൽകി. സെൻസെക്സ് ഇരട്ടിയായി വളർന്നു. അങ്ങനെ രണ്ടാം മോദി സർക്കാർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കിയ ഉണർവ് നിസ്സാരമല്ല. ഈ ഒരു മാറ്റം വലിയ പ്രതീക്ഷ നൽകുകയും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും അധികം എത്തുന്നത് ഇപ്പോൾ ഇന്ത്യയിലേക്കാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിക്ഷേപകർക്ക് വിശ്വാസമാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം മോദിയുടെ മൂന്നാം ഭരണത്തിലെ സാമ്പത്തിക പൊളിച്ചെഴുത്തിനെ കാണാൻ. വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കും മൂന്നാം ഭരണമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തെ 10-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു, ഇപ്പോൾ 5-ാമത്തെയാണ്. മൂന്നാം ഭരണത്തിൽ അത് 3-ാമത്തെ ആക്കി മാറ്റുമെന്നാണ് വാഗ്ദാനം. 5 വർഷം കൊണ്ട് അത് സാധിക്കുമോ എന്നുറപ്പില്ല. ജർമ്മനിയെ മറികടന്ന് 4-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഒരുപക്ഷെ ജപ്പാനെയും മറികടന്ന് 3-ാമത്തെ ആയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. മോർഗൻ സ്റ്റാൻലി കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ട കണക്കനുസരിച്ച് മോദിയുടെ 3-ാം ഭരണം ഉണ്ടായാൽ അപ്പോൾ തന്നെ സെൻസെക്സ് ഏതാണ്ട് 14% ഉയർന്ന് 74,000 ഉയരുമെന്നും അതൊരുപക്ഷെ 86,000 കുതിക്കാമെന്നും പറയുന്നു. മോദി ഭരണം സംഭവിച്ചില്ലെങ്കിൽ അത് 50,000 താഴുമെന്ന് പറയുന്നു. വിപണി എത്ര പ്രതീക്ഷയോടെയാണ് മോദിയെ നോക്കിക്കാണുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട്. റിഫോം, പെർഫോം ആൻഡ് ട്രാൻസ്ഫോം, ഇതാണ് 2024 തെരഞ്ഞെടുപ്പിൽ മോദി മുമ്പോട്ട് വയ്ക്കുന്നത്. 2047 ഇന്ത്യയെ വികസിത എക്കണോമിയാക്കി മാറ്റും എന്ന വാഗ്ദാനമാണ് മോദി ലോകത്തിന് കൊടുക്കുന്നത്. 2024-25 5 ട്രില്യൺ എക്കണോമിയാക്കി മാറ്റും എന്നാണ് വാഗ്ദാനം. അത് അപ്പോൾ സാധിച്ചില്ലെങ്കിലും 1-2 വർഷത്തിനിടയിൽ അത് സാധിച്ചെന്ന് വരാം. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി കോവിഡ് വന്നിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ മോദിക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. കോവിഡാനന്തര ലോക സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും വളർച്ച കാട്ടുന്നത് ഇന്ത്യയാണ്. ഈ വളർച്ച മുമ്പോട്ട് പോയാൽ ഇന്ത്യയുടെ ലക്ഷ്യം അതിവിദൂരമല്ല. വളർച്ചയിൽ ഏറ്റവും മുമ്പിൽ നിന്നിരുന്ന ചൈന സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിടുമ്പോൾ, വലിയ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് ചാടി വീഴുമ്പോൾ, ലോകത്തിന്റെ വളർച്ച നിലയ്ക്കുമ്പോഴാണ് ഇന്ത്യയുടെ വളർച്ചയെന്ന് ഓർക്കണം. 2024 മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ പ്രധാനമായും നടത്താൻ പോകുന്നത് പ്രോസസ് റിഫോം ആയിരിക്കും. പ്രോസസ് റിഫോം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ നടപടിക്രമങ്ങളിലെ നൂലാമാലകൾ ഒഴിവാക്കൽ. അത് ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ലേബലിംഗും പ്രോസസ്സിംഗിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അഴിച്ചു പണിത് എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കുന്ന തരത്തിലേക്ക് പ്രോസസ് റിഫോമിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ജുഡീഷ്യൽ റിഫോമും അത്യാവശ്യമാണ്. മാർക്കറ്റ് എക്കണോമിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ കോൺട്രാക്ട് ഒരു പ്രധാന ഘടകമാണ്. നിക്ഷേപിക്കുന്നവർ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കോൺട്രാക്ട് ലംഘിച്ചാൽ കോടതിയെ സമീപിക്കാം. കോടതിയെ സമീപിച്ചാൽ നീതി കിട്ടുന്നത് നാളുകൾക്ക് ശേഷമാണ്. ലക്ഷക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. അതിൽ പരിഷ്കാരമുണ്ടാക്കിയാൽ മതിയാവൂ. എക്കണോമി കോടതികൾ ഏറെ കൊണ്ടുവരേണ്ടി വരും. എല്ലാ തർക്കങ്ങളും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ പരിഹരിക്കേണ്ടി വരും. അപ്പീൽ സംവിധാനത്തിൽ ഇടപെടേണ്ടി വരും. അങ്ങനെ ജുഡീഷ്യറിയെ പരിഷ്കരിച്ചാൽ മാത്രമേ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ഉണ്ടാവൂ. ആ ജുഡീഷ്യറിയിൽ ഉണ്ടാവുന്ന പരിഷ്കാരമായിരിക്കും അടുത്ത മോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ. ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളിലൂടെ നൂലാമാലകളില്ലാതെ നിക്ഷേപകർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഇടമാക്കി രാജ്യത്തെ മാറ്റും. അതേസമയം പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യണം. പെർ ക്യാപിറ്റൽ ഇൻകത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. പക്ഷേ പാവപ്പെട്ടവർക്ക് ക്ഷേമ പദ്ധതികളിലൂടെ കൂടുതൽ അവസരം കൊടുക്കണം. കർഷകർക്ക് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടണം. അത്തരം ഒരുപാട് വെല്ലുവിളികളിലൂടെ മോദിക്ക് കടന്നു പോവേണ്ടതുണ്ട്. ഒരു വികസിത രാജ്യമാക്കാൻ വിപണിയെ പൂർണ്ണമായും തുറന്നുകൊടുത്ത് പണമുള്ളവനെ സുതാര്യമായി
ധൈര്യമായി നിക്ഷേപിക്കാവുന്ന ഒരു ഇടമാക്കി മാറ്റിയാൽ ലോകത്തെമ്പാടുമുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് എത്തും. അങ്ങനെ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും ഇന്ത്യ അസാധാരണമായ പുരോഗതിയിലേക്ക് കുതിക്കുകയും ചെയ്യും.